കണ്ണൂരിൽ വീണ്ടും കർഷക ആത്മഹത്യ. പാത്തൻപാറ സ്വദേശി ജോസ് ഇടപ്പാറക്കലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൃഷി നശിച്ചതിൽ മനോവിഷമത്തിലായിരുന്നു അദ്ദേഹം. സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സജോ, എന്താണ് ഈ മരണത്തിന് ഉള്ള കാരണം? കോപിർഷി, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആലക്കോട് പാത്തൻപാറ സ്വദേശിയായ കർഷകൻ ജോസ് ഇടപ്പാറക്കൽ വീടിന് സമീപമുള്ള പറമ്പിൽ തൂങ്ങി മരിച്ചത്. അദ്ദേഹം ഹ്രസ്വകാല വിളകൾ, തുച്ഛമായ സ്ഥലം മാത്രമേ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളൂ, പക്ഷേ ഹ്രസ്വകാല വിളകൾ അദ്ദേഹം സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിരുന്നു. ഏതാണ്ട് ഒരു 2500 വാഴ കഴിഞ്ഞ പ്രാവശ്യം മാത്രം കൃഷി ചെയ്തിരുന്നു, പക്ഷേ അതെല്ലാം നശിച്ചുപോയി. അദ്ദേഹം കൈവായ്പയായി പല തുകയും വാങ്ങിയിരുന്നു, അവയൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവിടെയുള്ള ഒരു സ്വയം സഹായ സംഘത്തിൽ നിന്നൊരു തുക തരപ്പെടുത്താൻ ശ്രമിച്ചു, അതും കഴിയാതെ വന്നു. അതാണ് അദ്ദേഹത്തെ വലിയ തോതിൽ മനോവിഷമത്തിലാക്കിയിരുന്നു. ആലക്കോട് പോലീസ് ഒരു പ്രാഥമിക മൊഴി കുടുംബാംഗങ്ങളുടെ രേഖപ്പെടുത്തിയിരുന്നു, എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ. അപ്പോൾ ഈ സാമ്പത്തിക ബാധ്യതയും ഒപ്പം ഈ കൃഷി നശിച്ചതും ഈ തുക സമാഹരിക്കാൻ കഴിയാതെ പോയതും ഒക്കെയാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ രാഷ്ട്രീയ കിസാൻ മഹാസംഘിന്റെ ശ്രീ ബിനോയ് തോമസ് കൂടി ചേരുകയാണ്. എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? സംസ്ഥാന ഗവൺമെന്റാണ് എടപ്പാറക്കൽ ജോസേട്ടന്റെ മരണത്തിന് ഉത്തരവാദി. രണ്ട് കാരണക്കൊണ്ടാണ് ജോസേട്ടൻ ആത്മഹത്യ ചെയ്തത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ തെങ്ങ് കമുക് അടക്കമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണമായും വിലയില്ലാതായി. ആ വിലയില്ലാതായ സാഹചര്യത്തിൽ തെങ്ങിൽ നിന്നും അല്ലെങ്കിൽ കമുകിൽ നിന്നും റബ്ബറിൽ നിന്നും കിട്ടുന്ന ആദായം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം ആ പ്രദേശത്ത് കഴിഞ്ഞ 3 വർഷക്കാലമായി ഏത്തവാഴ കൃഷി ആരംഭിച്ചത്. ആ ഏത്തവാഴ കൃഷി കഴിഞ്ഞ 3 വർഷമായി നിരന്തരമായി കാറ്റത്ത് നശിച്ചുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ 3 വർഷമായി അപേക്ഷ കൊടുത്ത് അദ്ദേഹം നഷ്ടപരിഹാരത്തിന് വേണ്ടി കാത്തിരിക്കുക. അദ്ദേഹത്തിന് ഒരു നയാ പൈസ പോലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നഷ്ടപരിഹാരം ലഭ്യമായിട്ടില്ല. ഒരു വശത്ത് വന്യമൃഗങ്ങളുടെയും മറ്റ് ശത്രു ആനയടക്കമുള്ള മൃഗങ്ങളുടെ ശല്യം മൂലം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി, കാർഷിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയാത്ത സാഹചര്യം. മറുവശത്ത് അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച വാഴ അടക്കമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും നശിച്ചു പോയപ്പോൾ അതിന് നയാ പൈസ പോലും നഷ്ടപരിഹാരം കിട്ടാത്തതിൻ്റെ വേദനയിലാണ് അദ്ദേഹം കടമായി സ്വകാര്യ വ്യക്തിയിൽ നിന്ന് വാങ്ങിയ 100,000 രൂപയും അതോടൊപ്പം ബാങ്കിൽ നിന്ന് വാങ്ങിയ വായ്പയും തിരിച്ചടയ്ക്കാൻ കഴിയാതെ ആ മനോവിഷമത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് ശ്രീ എടപ്പാറക്കൽ ജോസേട്ടൻ്റെ മരണത്തിന് ഉത്തരവാദി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അടിയന്തരമായും 50,00,000 രൂപ സംസ്ഥാന ഗവൺമെൻറ് നഷ്ടപരിഹാരം കൊടുക്കണമെന്നും അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാൾക്ക് ഗവൺമെൻറ് ജോലി കൊടുക്കണമെന്നും രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം ഇത്രയും കാലം അധ്വാനിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ വീടൊക്കെ കാണുമ്പോൾ ഒരു ചെറിയൊരു ചെത്തിത്തേക്കാത്ത ഒരു ചെങ്കല്ലും കൊണ്ടൊക്കെ പണിതൊരു സംവിധാനത്തിലേക്ക് അദ്ദേഹം മാറി താമസിക്കുകയാണ്. ഇത്രകാലം അധ്വാനിച്ചിട്ടും അതിലും ഒരു മെച്ചമൊന്നും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. അതൊക്കെ അദ്ദേഹത്തിന് വിഷമമായി, ഈ ഇതിൻ്റെ കൂടെ ഈ ബാധ്യതയും കൂടി വന്നപ്പോൾ ഒരു പ്രയാസമായി എന്നാണ് തോന്നുന്നത്. 100% ഈ കരാമരനെട്ട പ്രദേശത്താണ് അദ്ദേഹം ജീവിക്കുന്നത്. ആ പ്രദേശത്ത് ഇവിടെയൊക്കെ വരുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ പന്നിയുടെ അടക്കമുള്ള ആനയടക്കമുള്ള മൃഗങ്ങളുടെ ശല്യം കാരണം ഒരു കാർഷിക ഉൽപ്പന്നവും കൃത്യമായി കൃഷി ചെയ്ത് ഉൽപ്പന്നം വിളവെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. വാഴയടക്കം എന്ത് കൃഷി ചെയ്താലും അവിടെ ഒന്നും കിട്ടാത്ത സാഹചര്യം. അതിനുശേഷമാണ് 2003 മുഴുവൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വില കുറഞ്ഞു, അടയ്ക്കയുടെ വില കുറഞ്ഞു, അതുപോലെ തന്നെ തേങ്ങയുടെ വില കുറഞ്ഞു. അങ്ങനെ ഒരു ഉൽപ്പന്നത്തിനും മതിയായ വില കിട്ടാതെ വന്നു. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു കർഷകൻ അവൻ്റെ വരുമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വീട് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസ സൗകര്യമായി ചെയ്തു കൊടുക്കുകയോ ചെയ്യുക? അതിനൊന്നും കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം സമ്പൂർണ്ണമായി അദ്ദേഹത്തിന് ആഗ്രഹത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ, നമുക്ക് അഭിമാനിയായ പല ആളുകളും ഇതൊന്നും പുറത്തു പറയില്ല. അവർ വായ്പകൾ വാങ്ങിയും എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ട് പോകാൻ നോക്കും. എനിക്കില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ സമീപിച്ചുകൊണ്ട് പണം കടം വാങ്ങണം, തരണം, എന്നെ സഹായിക്കണം, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് പണം വേണം, അതുപോലെ തന്നെ എൻ്റെ കുടുംബാംഗങ്ങളുടെ മറ്റാവശ്യങ്ങൾക്ക് പണം വേണം, മക്കളുടെ വിവാഹത്തിന് പണം വേണമെന്ന് ചോദിക്കാൻ കഴിയാത്ത അഭിമാനിയായ മനുഷ്യൻ അദ്ദേഹം സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. ശരി, പാത്തൻപാറ സ്വദേശി ജോസ് ഇടപ്പാറക്കലിനെയാണ് മരിച്ച നിലയിൽ ഇന്ന് കണ്ടെത്തിയത്. കൃഷി നശിച്ചതിലുള്ള മനോവിഷമമാണ് മരണത്തിന് ഇടവരുത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. സജു ദേവസ്യ അതിൻ്റെ വിവരങ്ങൾ നൽകിയതാണ്.